കണ്ണൂരിലേക്ക് തന്നെ വരാം. രതീഷ്, എന്താണ് കണ്ണൂരിലെ ചിത്രം? തീർച്ചയായും ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ണൂരിലേക്ക് എത്തുമ്പോഴും തീരപ്രദേശങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഞാനും ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ പ്രധാന ഒരു തീരപ്രദേശത്താണ്. വളരെയധികം കടൽക്ഷോഭം രൂക്ഷമായിട്ടുണ്ട് ഈ മേഖലകളിലെല്ലാം. ഇന്നലെ മുതൽ തന്നെ ആളുകളെ, അതായത് ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട്, ബന്ധുവീടുകളിലേക്ക് പോകാൻ പറ്റുന്നവരോടൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂര് ആദ്യകടലായി ആണെങ്കിലും ആദ്യകടലായി, തലായി, അതോടൊപ്പം തന്നെ അഴീക്കൽ, തലശ്ശേരി തുടങ്ങിയ തീരപ്രദേശങ്ങൾ മേഖലകളിലെല്ലാം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ കൂട്ടത്തോടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് പുനരധിവാസ കേന്ദ്രങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. കെട്ടിടങ്ങൾ കണ്ടെത്തി അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. എന്നാലും അത് അത്തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് കണ്ണൂരിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ മഴ ജില്ലയിലുടനീളം പെയ്യുന്നുണ്ട്. വളരെ ശക്തമല്ലെങ്കിലും മഴ പെയ്യുന്നുണ്ട്. രാവിലെ ഒരു 8:30 കൂടിയാണ് മഴ കനത്തു തുടങ്ങിയത്. ഇപ്പോൾ നല്ല മഴ, ഇപ്പോൾ ഈ സമയത്ത് മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിലും അല്പം മുമ്പ് വരെ കനത്ത മഴ പെയ്തിട്ടുണ്ട്. അത് സ്ഥലവ്യത്യാസമില്ല. ജില്ലയിലുടനീളം മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിലും എല്ലാം, ഗ്രാമ നഗര മേഖലകളിലെല്ലാം ജില്ലയിലുടനീളം കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മണ്ണിടിച്ചൽ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ടാണ്. മഴ തുടരുന്ന സാഹചര്യമുണ്ടായാൽ മണ്ണിടിച്ചൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവാണ്. എങ്കിലും കൂടി മലയോര മേഖലകളിൽ കർശനമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ഈ തീരദേശത്തോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകൾ, വെള്ളപ്പൊക്ക സാധ്യതകൾ, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെല്ലാം ഉള്ള പഞ്ചായത്തുകളോടെല്ലാം ഇതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ട കെട്ടിടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. അതിനടിസ്ഥാനത്തിൽ അത്തരം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വളരെ നിലവിലിപ്പോൾ നമുക്ക് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പല റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും അത് ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ മരങ്ങൾ ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ കടപുഴകി വീണിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പ്രധാനമായും പറയാനുള്ളത്. ഇന്നലെ കടലിൽ പോയ 2-3 പേരെ കാണാതായിരുന്നു. അവരെ കണ്ടെത്തിയിട്ടുണ്ട്. മംഗലാപുരം ഭാഗത്തു നിന്നും അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത ജാഗ്രതയിൽ ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കടൽക്ഷോഭം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ മഴയും കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രജി.